നമസ്കാരം. അതിപ്രധാനമായ ഒരു വാർത്തയിലേക്ക്. പീഡനക്കേസിൽ പ്രതിയായ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യാത്ത വിഷയത്തിൽ ഹൈക്കോടതി സുപ്രധാനമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. അതായത്, ഈ കേസിൽ ബിഷപ്പിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന ആരോപണവുമായി പ്രതിഷേധങ്ങൾ ശക്തമാവുകയും കന്യാസ്ത്രീകൾ പോലും നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങുകയും ചെയ്ത ഈ ഘട്ടത്തിൽ ഈ പ്രതിഷേധങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അംഗമായ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിനോട് നിരവധി ചോദ്യങ്ങളും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതി ആവശ്യപ്പെടുന്നത്. പരാതിയിൽ വ്യാഴാഴ്ച വിശദീകരണം നൽകണം. അതായത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നത് കോടതിക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായ വിശദീകരണം ബോധിപ്പിച്ചേ തീരൂ സർക്കാർ. പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഈ ഘട്ടത്തിൽ കോടതിയെ അറിയിക്കണം. കഴിഞ്ഞ ഒരു മാസത്തോളമായി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും കോടതി ചോദിച്ചു. സാക്ഷികളായ കന്യാസ്ത്രീകളെ അടക്കം സംരക്ഷിക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്? കന്യാസ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പോലീസ് എന്തെല്ലാം ചെയ്തു? ഇരയുടെ സംരക്ഷണം പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഉറപ്പാക്കിയിട്ടില്ല എന്ന രീതി എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് വധശ്രമം എന്ന പരാതി കന്യാസ്ത്രീ ഉന്നയിച്ചത്. അത് എന്തുകൊണ്ട് ഉറപ്പാക്കാനായില്ല സുരക്ഷ എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ചിൽ ഇന്ന് രണ്ട് ഹർജികളാണ് ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഒന്ന്, ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്നതും നിയമ നടപടികൾ കർശനമാക്കണമെന്നതും, രണ്ട്, കന്യാസ്ത്രീ അടക്കമുള്ള സാക്ഷികൾക്കും അടക്കമുള്ളവർക്ക് സംരക്ഷണം നൽകണമെന്നുമുള്ളത്. ഇത് രണ്ടും അതീവ ഗൗരവതരമായി തന്നെയാണ് കോടതി പരിഗണിച്ചത്, ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യം, കഴിഞ്ഞ ഓഗസ്റ്റ് 13-ന് ഇത്തരത്തിലൊരു ഹർജി കോടതിയിലെത്തിയപ്പോൾ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈക്കൻ DYSP ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതിൽ ആറാമത്തെ ഖണ്ഡികയിൽ ഈ ബലാത്സംഗം ചെയ്തു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത്, ബിഷപ്പ് പലതവണ ഈ കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു പരാമർശം അയാൾ നടത്തിയിട്ടുണ്ട്. അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ആ പരാമർശം ഇന്ന് ഇടക്കാല ഉത്തരവിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന നിർണായകമായ തീരുമാനവും ഹൈക്കോടതി കൈക്കൊണ്ടിട്ടുണ്ട്. അതായത്, അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കേസിൽ ബിഷപ്പ് പ്രതിയാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇടക്കാല ഉത്തരവിൽ എഴുതി ചേർക്കുന്നതിലൂടെ അത് സാധുതയുള്ള ഒന്നായി മാറുകയാണ്. അതായത്, ബിഷപ്പിന് ഇനി രക്ഷപ്പെടാനാകില്ല എന്ന് സാങ്കേതികമായി പറയാവുന്നൊരു നിലയിലേക്ക് ഈ കേസിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വ്യാഴാഴ്ച കൂടുതൽ വിശദീകരണം പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ഹൈക്കോടതി തേടുന്നത്. ഇതിൽ സർക്കാരും പോലീസും പറയുന്ന കാര്യങ്ങൾ നിർണായകമായിരിക്കും. കാരണം ഇനി ഒരിക്കലും ബിഷപ്പ് കുറ്റം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തെളിവുകൾ കൂടുതലായി കിട്ടിയിട്ടില്ല തുടങ്ങിയ വാദങ്ങൾ അധിക സമയം മുന്നോട്ട് വയ്ക്കാൻ പോലീസിന് സാധിക്കില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഹൈക്കോടതിയിൽ തന്നെ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഈ ബിഷപ്പ് പീഡിപ്പിച്ചു, പലതവണ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്നതിന് തെളിവുണ്ട്, അത് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയും അത് ഇടക്കാല ഉത്തരവിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നതോടുകൂടി ഇനി ബിഷപ്പിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഹൈക്കോടതി ഉന്നയിക്കുക. അതിന് കാരണം എന്തൊക്കെയാണ് എന്നുള്ളത് ആ വിശദീകരണത്തിൽ തൃപ്തികരമായ രീതിയിൽ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായും സർക്കാരിനും പോലീസിനും വിമർശനവും കേൾക്കേണ്ടി വരും. എന്തായാലും ഈ വിഷയത്തിൽ കന്യാസ്ത്രീകളടക്കം തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന മൂന്നാം നാൾ ഹൈക്കോടതി സുപ്രധാനമായ ഒരു ഇടപെടൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, കന്യാസ്ത്രീകൾ സമരം സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റാൻ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായി ജോയിൻറ്റ് ക്രിസ്ത്യൻ കൗൺസിൽ ഇന്ന് രാവിലെ വ്യക്തമാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. മാത്രവുമല്ല, കന്യാസ്ത്രീകൾ നീതി കിട്ടുന്നതുവരെ തെരുവിൽ നിന്ന് പിന്മാറില്ല, സമരമുഖത്ത് തന്നെ ഉറച്ച നിലപാടിൽ തുടരുമെന്ന് ആവർത്തിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ബിഷപ്പിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികൾ പോലീസ് തയ്യാറാക്കുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അനൌദ്യോഗികമായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലീസ് സംരക്ഷിക്കാൻ ശ്രമിച്ചാലും കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ നിർണായകമാകും, അതിനിർണായകമാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. ആരൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും കോടതി ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.